കാർശേരി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ നിരന്തരം സ്ഥലം മാറിപ്പോകുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലമാണെന്ന ഇടത് അംഗങ്ങളുടെ ആരോപണം തള്ളി പ്രസിഡന്റ്. നവകേരള സദസ് നടത്തിപ്പിലേക്ക് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 50,000 രൂപ നൽകണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാൻ സെക്രട്ടറിയുടെ മേലുണ്ടായിട്ടുള്ള എംഎൽഎയുടെയും പഞ്ചായത്ത് ഇടത് അംഗങ്ങളുടെയും അമിത ഇടപെടലാണ് നിലവിലെ സെക്രട്ടറി വിആർഎസ് എടുത്തു പോകുന്നതിലേക്ക് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പ്രസിഡന്റ് വി പി സ്മിത ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർശേരി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നിരന്തരം സ്ഥലം മാറിപ്പോകുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലമാണെന്ന ഇടത് അംഗങ്ങളുടെ ആരോപണം മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത തള്ളിയത്. നവകേരള സദസ് നടത്തിപ്പിലേക്ക് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 50,000 രൂപ നൽകണമെന്ന സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ സെക്രട്ടറിയുടെ മേലുണ്ടായിട്ടുള്ള എംഎൽഎയുടെയും പഞ്ചായത്ത് ഇടത് അംഗങ്ങളുടെയും അമിത ഇടപെടലാണ് നിലവിലുണ്ടായിരുന്ന ഏഴാമത്തെ സെക്രട്ടറിയും വി ആർ എസ് എടുത്തു പോകുന്നതിലേക്ക് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നവകേരള സദസ്സിന് തനത് ഫണ്ടിൽ നിന്ന് പണം നൽകേണ്ടെന്ന നിലപാട് ആദ്യം മുതൽ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. എന്നാൽ നവകേരള സദസ്സിൻ്റെ സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ സ്ഥലം എംഎൽഎ സെക്രട്ടറിക്ക് പണം നൽകണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇടത് അംഗങ്ങളുടെ സമ്മർദ്ദം മൂലം നവംബർ 25 സെക്രട്ടറി നവകേരള സദസ് സംഘാടക സമിതിക്ക് തുക നൽകുന്നത് സംബന്ധിച്ച് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. നവംബർ 27 നടന്ന ഭരണസമിതി യോഗത്തിൽ നവകേരള സദസ്സിന് പണം നൽകാനാവില്ലെന്നും 25 സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ടും ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. അതിനുശേഷവും സെക്രട്ടറിയുടെ മേൽ പണം നൽകണമെന്ന ആവശ്യവുമായി ഇടത് അംഗങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും പിന്നീട് ഇത് സംബന്ധിച്ച് പണം നൽകേണ്ടതില്ലെന്ന കോടതി ഉത്തരവ് വരികയും ചെയ്തപ്പോഴാണ് സെക്രട്ടറി കൂടുതൽ സമ്മർദ്ദത്തിലായത്. ഒരു ഭാഗത്ത് എംഎൽഎയും മെമ്പർമാരും ഉൾപ്പെടെയുള്ള സമ്മർദ്ദവും മറുഭാഗത്ത് കോടതി ഉത്തരവും ഉണ്ടായ സാഹചര്യത്തിലാണ് നിലവിലുള്ള സെക്രട്ടറി വി ആർ എസ് എടുത്തു പോയതെന്നും പ്രസിഡന്റ് വി പി സ്മിത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യു ഡി എഫിന്റെ ഒരു പിന്നെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറിമാരും അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരും നിൽക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ 2020 ഡിസംബർ 2020 ഈ ഒരു യു ഡി എഫ് ഭരണസമിതി നമ്മുടെ പഞ്ചായത്തിലേക്ക് അധികാരമേറ്റു വരുന്നതും ആ സമയം മുതൽ അന്ന് ഞങ്ങൾ വന്ന സമയത്തുള്ള സെക്രട്ടറിനെ ഒരു കാരണമില്ലാതെ സെക്രട്ടറിക്ക് പോലും താല്പര്യമില്ലാതെയാണ് നമ്മളെ ഈ കൂടരഞ്ഞി പഞ്ചായത്തിലേക്ക് മാറ്റുന്നത്. അതോടൊപ്പം വന്ന പിന്നെ വന്ന സെക്രട്ടറിനെയൊക്കെ പിന്നെ ഒരു നമ്മുടെ കൊടിയത്തൂർ ഒരു കളിമൺ ഖനനത്തിൻ്റെ വിഷയമായിട്ട് ഭയങ്കര സമ്മർദ്ദം ചെലുത്തിങ്ങാന് സെക്രട്ടറി ലാസ്റ്റ് റിട്ടയർഡ് ആവേണ്ട സമയത്ത് ലീവ് എടുത്ത് പോയിങ്ങാന് അങ്ങനെ പോയതാണ്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും പിന്നെ വരുന്നൊരു സെക്രട്ടറി നമുക്കറിയാം ഈ കറുത്തപറമ്പിൽ ഒരു കോറിക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി മാത്രം വന്നു പിറ്റേന്ന് രാവിലെ സെക്രട്ടറി ഭരണസമിതി പോലും അറിയാതെ ലൈസൻസ് കൊടുത്തു അങ്ങനെ പോയിട്ട് അങ്ങനെ ആ രണ്ട് വിഷയത്തിന് മാത്രമാണ് ഞങ്ങൾക്ക് സെക്രട്ടറിമാരോട് ഒന്ന് എതിർക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. അത് കാരശ്ശേരി നമ്മുടെ ജനങ്ങളുടെ പ്രയാസവും ആ ഒരു പ്രതിസന്ധിയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് കളിമൺ ഖനനത്തിലും നമ്മളെ ഈ കോറിക്കും പോലും ആ രണ്ട് കാര്യത്തിന് നമ്മൾ അവരോട് എതിർത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യം എന്നൊക്കെ പറയുന്നത് ബാക്കിയൊക്കെ നമുക്കറിയാം. നമുക്കൊരു ഭരണം സംസ്ഥാന ഭരണമൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥരെ മാറ്റാനോ പെട്ടെന്ന് കൊണ്ടുവരാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവരാണ് ഒരു യു ഡി എഫിൻ്റെ ഭരണത്തെ മോശമാക്കുന്ന രീതിയിൽ ഈ ഉദ്യോഗസ്ഥരെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ല, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉള്ളത് നിലവിൽ ശരിക്കും ഒരു കാഴ്ചയല്ലാത്ത ഒരാളാണ്, ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണുള്ളത്. അതുപോലെ തന്നെ ഈ പദ്ധതിയായിട്ട് 2024-25 വാർഷിക പദ്ധതി പിന്നെ ഡി പി സി അംഗീകാരം വാങ്ങണം, അതുപോലെ തന്നെ 2023-24 വാർഷിക പദ്ധതി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്ന സമയത്ത് ഒരു സീനിയർ ക്ലർക്കില്ല, രണ്ട് ക്ലർക്കുമാരില്ല, ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അങ്ങനെ നമുക്ക്. അതുകൊണ്ട് ഈ ഒരു 3 വർഷവും നിരന്തരം ഉദ്യോഗസ്ഥരെ മാറ്റി നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ഈ അവസാനത്തെ സെക്രട്ടറി വി ആർ എസ് എടുക്കാനുണ്ടായ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് പറയാതിരിക്കാൻ വയ്യ. കാരണം പിന്നെ ഈ നവകേരള സദസ്സിനുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലായിരുന്നു എംഎൽഎ അടക്കം ഉള്ളവർ നിരന്തരം മീറ്റിങ്ങുകൾ വിളിക്കുകയും പിന്നെ ഈ ഒരു 50,000 രൂപ നമ്മളെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഓർഡർ സെക്രട്ടറിക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു പൈസ കൊടുക്കരുത് എന്നുള്ള ഞങ്ങൾ തീരുമാനിച്ച സമയത്തും സെക്രട്ടറിക്ക് ഭയങ്കരമായിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് അന്ന് മുഖത്തിൽ സെക്രട്ടറി പിന്നെ ഭരണവശത്തുള്ള നമ്മളെ ഇങ്ങനെ പറയുകയും എം എൽ എ അടക്കമുള്ള ഇടത് മെമ്പർമാർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ സെക്രട്ടറി ആകെ ടയേർഡായിരുന്നു. പക്ഷേ അത് പിന്നീട് ഞങ്ങൾ 27 നടന്ന ഭരണസമിതി യോഗത്തിലേക്ക് അജണ്ട കൊണ്ടുവന്ന് ചർച്ച ചെയ്ത സമയത്ത് തന്നെ
ഞങ്ങൾ സെക്രട്ടറിയോട് പറഞ്ഞത് വീണ്ടും ഞങ്ങളത് കൊടുക്കരുത് തന്നെ പറഞ്ഞ സമയത്ത് സെക്രട്ടറി പിന്നെ പറഞ്ഞത് എന്തിനൊക്കെ ചിലവായിട്ടുണ്ടെന്നല്ല മുഴുവൻ ബില്ലുകളും കൊണ്ടുവന്നാൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തരാം എന്നുള്ളൊരു തീരുമാനം സെക്രട്ടറി എടുത്തു പിന്നീടാണ് ഹൈക്കോടതിയിൽ നിന്ന് ആ പൈസ കൊടുക്കരുത് എന്നുള്ള ഒരു ഉത്തരവ് തന്നെ വന്ന സമയത്ത് സെക്രട്ടറിക്ക് അത് ഒരു ഉത്തരവ് ഒരു വശത്തും മറ്റൊരു സമ്മർദ്ദം മറ്റൊരു ഒരു സ്ഥലത്തുമായിക്കൊണ്ട് ഭയങ്കര ഒരു പ്രതിസന്ധിയായിരുന്നു അന്ന് മുതൽ സെക്രട്ടറി ഞാൻ വി ആർ എസ് എടുത്ത് പോകുന്നുള്ള ഭയങ്കര ഒരു പ്രയാസം പറഞ്ഞു ആ രീതിയിൽ തന്നെ സെക്രട്ടറി പോ ഈ ഒരു സെക്രട്ടറി പോകാണ്ടായ കാരണം അത് തന്നെയാന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. 2020 ഡിസംബറോടെ അധികാരത്തിലേറിയ ദിവസം മുതൽ ഇടതു മെമ്പർമാർ സംസ്ഥാന ഭരണം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ പഞ്ചായത്തിൽ നിന്നും നിരന്തരം സ്ഥലം മാറ്റുന്നത് ആരംഭിച്ചുവെന്നും പഞ്ചായത്ത് ശ്ലാഘനീയമായ പ്രവർത്തനം തുടങ്ങിയതാണ് ആദ്യ സെക്രട്ടറിയെയും അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സ്ഥലം മാറ്റിക്കൊണ്ട് സി പി ഐ എം പ്രതികാര നടപടികൾ ആരംഭിച്ചതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഭരണസമിതിയിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി നിരന്തരം എൽ ഡി എഫ് അംഗങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് സെക്രട്ടറിമാർക്ക് പല ഘട്ടങ്ങളിലും പ്രയാസം സൃഷ്ടിച്ചതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇതിനോടകം 7 സെക്രട്ടറിമാർ മാത്രമാണ് സ്ഥലം മാറിപ്പോയതെന്നും ഇടത് പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്ഥലം മാറിപ്പോയ സെക്രട്ടറിമാരുടെ എണ്ണം പോലും അറിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സ്ഥലം മാറിപ്പോയ 7 സെക്രട്ടറിമാരിൽ പഞ്ചായത്ത് ഭരണസമിതിയോട് കൂടിയാലോചിക്കാതെ കളിമൺ ഖനനത്തിനും കറുത്തോറമ്പുര കോറിക്കും അനുമതി നൽകിയതുമായി മാത്രം ബന്ധപ്പെട്ടാണ് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നതെന്നും ജനങ്ങൾക്ക് പരാതിയുള്ള ഒരു കാര്യത്തിനും പഞ്ചായത്ത് ഇതുവരെ അനുമതി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.